بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا بأنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الساترين، والحمد لله رب العالمين. إن الدين عند الله الإسلام. صدق الله العظيم، صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدينا قلت حيلتنا ادعونا سادتك وخدمنا يا علماك سخوذرنا سورتك سميم بلقي آدم നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു. രാവിലെ ഇവിടെ വന്ന് ഇറങ്ങിയത് മുതൽ പരിപാടികൾ തുടങ്ങുകയും പ്രതീക്ഷിക്കാത്ത പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് വന്നുകൂടുകയും ചെയ്ത് അങ്ങനെ കുമ്പറ ഷെയ്ഖ് മല മർക്കസുൽ ഹിദായയുടെ സമ്മേളനത്തിൽ നിന്ന് കൃത്യം 7 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. 3 മണിക്കൂർ യാത്ര അവിടെ നിന്നുകൊണ്ട് തന്നെ ആയി വാഹനത്തിൻ്റെ തിരക്കുകൾ. അതുകൊണ്ട് സമയം വൈകിപ്പോയതിൽ ക്ഷമിക്കുക. കൂടുതൽ സമയം ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. അഹ്ലുസ് സുന്നത്തു വൽ ജമാഅത്ത് എപ്പോഴും നിയമം അംഗീകരിക്കുന്നവരും രാജ്യത്തിൻ്റെ നിയമം ശറഇന് വിരുദ്ധമല്ലാത്ത കാലത്തോളം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരുമാണല്ലോ. അപ്പോൾ രാത്രി സമയത്ത് അധികം നീട്ടി സംസാരിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റിന്റെ നിയമം, പോലീസിന്റെ നിയമം, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിലും 2 വാക്ക് പറയാൻ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹു നമ്മെ ഈമാൻ കൊണ്ടും ഇസ്ലാം കൊണ്ടും ബഹുമാനിച്ചു ആദരിച്ചു എന്നതാണ്. കാരണം ഈമാനും ഇസ്ലാമും ഇല്ലെങ്കിൽ നാം പാരത്രിക ലോകത്ത് പരാജയപ്പെട്ടവരും നരകത്തിൻ്റെ അർഹരുമായി പോകുമെന്നത് തീർച്ചയാണ്.
ആരാത്രിക രോഗത്തെ രക്ഷപ്പെടാൻ ഈമാൻ കൂടാതെ കഴിയുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാക്കിൽ തന്നെ അർറഹ്മാൻ എന്നതിന്റെ അർത്ഥം ഈ ഭൗതിക ലോകത്ത് അല്ലാഹു തആല എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണ്. മുഅ്മിനും മുഅ്മിനല്ലാത്തവർക്കും, സത്യം പറയുന്നവർക്കും സത്യം പറയാത്തവർക്കും, സത്യനിഷേധികൾക്കും എല്ലാ ആളുകൾക്കും ഈ ഭൗതികമായ ലോകത്ത് ഗുണം ചെയ്യും. അതേസമയത്ത് അർറഹീം ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാഹു എന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. ഈ മഹത്തായ വിശ്വാസമാണ് നമുക്കുള്ളത്. ഈമാനിന്റെ അടിത്തറ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് വിശ്വസിക്കുക. അല്ലാഹുവിന്റെ കുദ്രത്ത് കൂടാതെ, അല്ലാഹുവിന്റെ ഇറാദത്ത് കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഒരു കൈവിരൽ ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ അല്ലാഹുവിന്റെ കുദ്രത്ത് കൂടാതെ സാധ്യമല്ല. അത് താഴോട്ട് മടക്കി പിടിക്കാൻ അല്ലാഹുവിന്റെ കുദ്രത്ത് കൂടാതെ സാധ്യമല്ല. ശ്വാസോച്ഛ്വാസങ്ങൾക്കും ഒരു വാക്ക് സംസാരിക്കുന്നതിനും എന്നല്ല, മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹുവിന്റെ കുദ്രത്ത് വേണം, അല്ലാഹുവിന്റെ ഇറാദത്ത് വേണം. അതനുസരിച്ച് മാത്രമാണ് നടക്കുന്നത്. ഈ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസം ശരിയായ വിശ്വാസമാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതനുസരിച്ച് വിശ്വസിക്കണം. നമ്മൾ അല്ലാഹുവിനെ കേട്ട് കേട്ട് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വമ്പിച്ച നിഅമത്ത് ചെയ്തു, വമ്പിച്ച ഗുണം ചെയ്തു. ഇത് ബഅത ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, മനുഷ്യവർഗത്തിൽപ്പെട്ട അതിമഹത്തായ റസൂൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചപ്പോൾ അവരെ ശുദ്ധിയാക്കുന്നു. അപ്പൊ മനുഷ്യരെ ശുദ്ധിയാവാം, എല്ലാ തെറ്റായ വിശ്വാസത്തിൽ നിന്നും ശുദ്ധിയാവണം. നേരത്തെ ഉടുപ്പി കാതു ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ഇബ്രാഹിം കുട്ടിയാനവർക്ക് അല്ലാഹു അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട തങ്ങളവർക്കും നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അടക്കം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാ നേതാക്കൾക്കും ആയുർവേദങ്ങൾക്കും സയ്യിദന്മാർക്കും അല്ലാഹു ദർജനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നിങ്ങൾ കേട്ടു അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അഥവാ എന്താണിപ്പോ നിങ്ങളോട് പറയാ, പെട്ടെന്ന് ഒറ്റ വാക്ക് പറയാൻ കഴിയുന്നതല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇവിടെ കുന്താപുരത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസഫ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീം, അല്ലാഹു അവരെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, എല്ലാ രോഗങ്ങളെയും ഒന്ന് ശിഫയാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസഫ് വലിയുള്ളാഹി തങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചത്? ഉള്ളാൽ സയ്യിദ് മദനി തങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? കേരളത്തിൽ അന്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങൾ എങ്ങനെയായിരുന്നു വിശ്വസിച്ചത്? ഉമറുൽ ഖാദി തങ്ങൾ എങ്ങനെയായിരുന്നു വിശ്വസിച്ചത്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എന്ത് വിശ്വാസമാണ് ഇവിടെ പഠിപ്പിച്ചത്? അങ്ങനെ നാം ചെന്നു നോക്കിയാൽ
قطب الأقطاب محي الدين الشيخ رضي الله عنه أحمد الكبير الدفاعي رضي الله عنه أبر يدر بشاسة ما نبني بيتد بشاسة يا دل ماتو ملاد كرد بويا مريبن صحابي قلوم تابعي قلوم أئمة مجتهد قلوم ولي ولي برغل برايا أولياء قلوم صالحين قلوم വിശ്വസിച്ച് ആചരിച്ച് പ്രവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസവും ആചാരവും കർമ്മപദ്ധതികളും അതാണ് സുന്നത്തമായത്. അത് സ്വീകരിക്കുന്നവരെ കൊണ്ടാണ് അഹ്ലുസുന്നത്തുവൽജമാഅത്ത് എന്ന് പറയുന്നത്. അതിനെതിരിൽ വൈദാ റായിത്തല്ലദീന യഖൂളൂന ഫീ ആയാതിന ഫഅഅ്റിദ് അൻഹും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മുടെ ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തിരിമറി നടത്തി അതിൽ തെറ്റായ വാക്കുകളും അർത്ഥങ്ങളും ഉണ്ടാക്കി മഹാന്മാരുടെ വഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ വളച്ചൊടിക്കുന്ന തിരിമറി ചെയ്യുന്ന ആളുകളെ കണ്ടാൽ നീ അവരെ തൊട്ട് തിരിഞ്ഞു കളയണം, അവരെ കൂടെ നീ ചേർന്നു പോകരുത്, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. അഥവാ മറന്നുകൊണ്ട് നീ അത്തരം ആളുകളെ കൂടെ അങ്ങ് ചേർന്നു പോയാൽ ഇരുന്നു പോയാൽ വെറും ഒരു ഇരുത്തമാണ് കിരുച്ചരി. വഴിപഴിച്ചു പോയ ആളുകളോട് കൂടെ നീ ഇരുന്നു പോയാൽ ഓർമ്മ വന്നതിന്റെ ശേഷം പിന്നെ ഇരിക്കാൻ പാടില്ല കേട്ടോ. അല്ലാഹു തആല ഇത്രയും വ്യക്തമായി പഠിപ്പിച്ചു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ, പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അവരെ കൂടെ നീ കടക്കരുത്. നീ അവരെ തൊട്ട് പിന്തിരിഞ്ഞു കളയണം, അഥവാ അറിയാതെ മറന്ന് നീ അവരെ കൂടെ ഇരുന്നു പോയാൽ ഓർമ്മ വന്നാൽ ഉടനെ പിന്തിരിഞ്ഞു കളയണം, പിന്നെ ഇരിക്കാൻ പാടില്ല. അത്രത്തോളം ദോഷം നമുക്ക് വലിയ ദോഷമാണ് ബിദ്അത്ത്. ആ ബിദ്അത്തിൽ തൊട്ട് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ ശുദ്ധിയാക്കി തന്നു. അതുപോലെ കിബിർ, ഹസദ് തുടങ്ങിയ എല്ലാ ആശയങ്ങളും തൊട്ടും അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളുടെ നമ്മളെ ശുദ്ധിയാക്കി തന്നു. അങ്ങനെ ആ ശുദ്ധിയായ വഴിയിലൂടെ നാം എല്ലാവരും ജീവിക്കണം. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ വഴിയിലൂടെ ജീവിക്കണം. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായെ റാശിദീനിൽ മഹ്ദിയിൽ. എൻ്റെ സുന്നത്തും എൻ്റെ ഖുലഫാ റാശിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് ഹബീബായ നൃത്തങ്ങൾ പഠിപ്പിച്ചു. വന്നു അലൈഹാമിന്റെ മാലി അതിനിങ്ങനെ അണപ്പല്ലുകൊണ്ട് സൈഡിലെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, മുൻപല്ലായ പെട്ടെന്ന് പൊളിഞ്ഞു പോകും. സൈഡിലുള്ള പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ എത്ര വിഷമം തയ്ച്ചാലും സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ച് നിൽക്കണം, അതിന് ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് നീങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതിനാൽ എല്ലാ ആളുകളും ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. കാര്യം വളരെ അപകടത്തിലേക്ക് പോവുകയാണ്, കാര്യങ്ങളൊക്കെ വളരെ വിഷമിക്കുകയാണ്. പിന്നെ മറ്റൊന്നു കൂടി പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ എലക്ഷൻ വരികയാണ്. ഞാൻ എലക്ഷൻ്റെ പ്രചാരകൻ അല്ല, രാഷ്ട്രീയക്കാരൻ അല്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ മറ്റേ പാർട്ടിക്കാർക്ക് എന്നോട് ദേഷ്യമാവും. അത് പറയാൻ പാടില്ല, ആലിമീങ്ങൾ പ്രത്യേകിച്ചും പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ എലക്ഷൻ വരുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെ ഈമാനെ നമ്മൾ ഇഷ്ടപ്പെടുത്തരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ്, കളവ് പറഞ്ഞ്, ദുഷ്പ്രചരണം നടത്തി ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. അതാണ് എനിക്ക് പറയാം. നമ്മുടെ രാജ്യത്തിന് ഏതാണ് ഗുണകരമെന്നും നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ദീനും എല്ലാം ഇവിടെ നിലനിൽക്കുന്നതിന് എന്താണ് ഗുണകരമായത് എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. ഇനി അഥവാ
അങ്ങനെ രണ്ട് അഭിപ്രായം ഉണ്ടായാൽ, പ്രസിഡന്റൊരു അഭിപ്രായം, സെക്രട്ടറി ഒരു അഭിപ്രായം, അങ്ങനെ രണ്ടഭിപ്രായം വന്നുപോയാൽ നിങ്ങൾ ആ രണ്ടഭിപ്രായം അനുസരിച്ച് ചെയ്യാം. പക്ഷേ നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകരുത്, പള്ളിയിൽ തർക്കമുണ്ടാകരുത്, മദ്രസയിൽ തർക്കമുണ്ടാവരുത്. ഒരു തരത്തിലും തർക്കമില്ലാതെ മുഅ്മിനീങ്ങൾ തമ്മിൽ ഭിന്നിക്കാതെ കലഹിക്കാതെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. എലക്ഷൻ വന്നാൽ അതങ്ങ് പോകും, അതങ്ങ് കഴിഞ്ഞു പോകും. നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മളെ ഈമാൻ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ കളവ് പറയുകയും ചീത്ത പറയുകയും ദുർവ്യാഖ്യാനം ഉണ്ടാക്കുകയും ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ തൗഫീഖുകളും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. കിട്ടൂല എന്നേ ഉള്ളൂ കേട്ടോ, കൊള്ളാൻ പോയാൽ കിട്ടൂല. വില പറഞ്ഞ കുറവാണ്, കൊള്ളുന്നവരും കുറവാണ്. അല്ലാഹു തആല ഇമാം മൂസീരി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ പരിപാടി സ്വീകരിക്കുമാറാകട്ടെ. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبي صلى الله عليه وسلم محمد الله وليك ديان قرطا ايه പറയാൻ സമയമില്ല. ഒരൊറ്റ വാക്ക് ബുസ്റാലന മഅസ്റർ إسلامي إن لنا من العناية ركنا غير منهدم بغمان بطن إمام موسيقى تجل نمك بڑي بيتيا لنا أوه جرنگ لئي ننگل صندوق سيطان ننگل كر بڑي بڑي يولي ننگل كر أتاني يولي ننگل كر أبهيك أدر مولي أرانا دل سيدنا محمد رسول الله صلى الله عليه وسلم تنگلان ആ നബിതങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം, നബിതങ്ങളെ ബഹുമാനിക്കണം, ആദരിക്കണം. അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലണം, അവിടുത്തെ മദഹുകൾ പറയണം. തീർച്ചയായും റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞ് റസൂലുള്ളാഹിനെ പ്രശംസിച്ച് പ്രകീർത്തിച്ച് ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഇല്ല. ഞാൻ നിർത്തട്ടെ. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട سيدنا ابو بكر رضي الله عنه والصحابي ابو بكر എന്ന പേരായ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ അടുക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കത്ത് കൊടുത്തയച്ചു. ഒരു കത്ത് കൊടുത്തയച്ചു കയ്യിൽ, മദീനയിൽ നിന്ന് കത്ത് കൊടുത്തയക്കുകയാണ്. ആ കത്തും കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ വഴിയിൽ അതാ ഒരു വലിയ സിംഹം ഇങ്ങനെ കണ്ണും തുറത്തിയിട്ട് തലപൊക്കി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, സിംഹം മനുഷ്യനെ കണ്ടാൽ അപ്പ ചാടി തലക്ക് അടിച്ച് പൊളിച്ച് രക്തം പൊളിച്ചു കളയും. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സിംഹത്തെ കണ്ടപ്പോ ഒരൊറ്റ വാക്ക്, യാ അസദ് അന റസൂൽ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം. വരുമ്പോൾ വീണ്ടും ആ സിംഹം അവിടെ തന്നെ ഉണ്ട്, പേടിച്ചില്ല. ഒറ്റ വാക്ക് വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി പോകുന്ന ദൂതനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് അവരെ സ്ഥിതി എന്താണെന്ന് ആ ചോദിച്ചതിന്റെ അർത്ഥം രണ്ടാമത് മടങ്ങി വരുമ്പോ ഒരു രണ്ട് മൂളം കൂടി അധികമുണ്ട്, അതിന് ബിലാലുൽ മാദിന്റെ ചരിത്രം എന്താണ് എന്ന് കൂടിയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു.
നിങ്ങൾ കണ്ടില്ലേ വമന്തക്കും ബി റസൂലില്ലാഹി നസ്റത്തുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒരാൾക്ക് സഹായം ലഭിക്കുകയാണെങ്കിൽ അവരേക്ക് സിംഹം ചാടി വന്നാലും അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇമാം മുസീരി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അകലേ അള്ളാഹുവിൻ്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്ന ആ മഹത്തായ മുർദയും ആ മുർദയുടെ കാവ്യങ്ങളും അതിൻ്റെ ഉള്ളടക്കങ്ങളും എല്ലാം ചെല്ലുകയും അതുപോലെ അൽ മഹ്ളറത്തുൽ ബദരിയ എന്ന പേരിൽ ഞങ്ങൾ അടിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള അതുകാറുകളുടെ ഒരു ചെറിയ ഏടുകൊണ്ട് അത് നിങ്ങൾ ചെല്ലുകയും മറ്റ് ദിക്റുകളും സ്വലാത്തുകളും എല്ലാം നടത്തിക്കൊണ്ടുവരികയും ഇവിടുത്തെ സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحم يا ملك الملوك يا الله ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും മാപ്പ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ കുടുംബങ്ങൾ ബന്ധുക്കൾ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണം റഹ്മാനേ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം തുടങ്ങിയ ഒരു രോഗവും ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങളുടെ ജോലി മുടങ്ങിപ്പോകുന്ന വിവാദത്ത് മുടങ്ങിപ്പോകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അള്ളാ. പടച്ചവനെ ഈ ഒരുപാട് കാലം ദർസ് നടത്താനും ദീനിൻ്റെ പ്രവർത്തനം ചെയ്യാനും ആഫിയത്ത് തരണേ അള്ളാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് തരണേ അള്ളാ. ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാരെയും ഒക്കെ നീ നന്നാക്കി തീർക്കണേ അള്ളാ. ഞങ്ങളെ പ്രിയക്കാരെ നീ നന്നാക്കി തരണേ അള്ളാ. ഞങ്ങളെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണം റഹ്മാനേ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാ വല്ലൗലിയാ വസ്വാലിഹീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സംഭാവന ആരാണ്? ഓ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ബിച്ചു കോയത്തങ്ങൾ ഇവിടെ ഇരിക്കും. എല്ലാവരും കയ്യിൽ നമ്മുടെ പരിപാടിയിലേക്ക് സംഭാവന കൊടുക്കണം. ഞങ്ങളിരിക്കുന്നു.